എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ ബാക്കിൽ കാണുന്ന വണ്ടിയുണ്ടോ, ശലഭം എന്ന് പറയുന്ന പറവൂരുള്ള നമ്മുടെ ബേബിചേട്ടൻ്റെ വണ്ടി കേട്ടോ. കാരണം ബേബിചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ വണ്ടി എടുത്താണ്, പുതിയ പുത്തൻ വണ്ടിയല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല മോഡലുള്ള ഒരു ടൂറിസ്റ്റ് ബസ്, 49 സീറ്റ് 210 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വർക്ക് എന്ന് പറഞ്ഞാൽ പെയിന്റിങ് വർക്ക് ഉണ്ടായിരുന്നു, സ്റ്റിക്കർ വർക്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് കൂളർ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണ്ട് ഈ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ബാക്കിൽ അറ്റം വരെയുള്ള വണ്ടിക്ക് ഫുൾ വർക്ക് ചെയ്ത് ഒരു തോളം എല്ലാ വർക്കുകളും തീർത്ത് നമ്മൾ ഇറക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം, നമ്മൾ എന്തായാലും ശലഭം ട്രാവൽസിൻ്റെ വിശേഷങ്ങൾ ഇതുണ്ടോ. അതേപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ ബസ്സിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് പോകുന്ന ആ ഒരു എന്താ പറയുക, വണ്ടിയുടെ മെയിൻ ആളെന്ന് പറയുന്നത് വെച്ചാൽ വണ്ടിയുടെ ക്ലീനർ എന്ന് പറയാം, പുള്ളിക്കാരൻ നിന്നിട്ട് മൊത്തം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്, ബേബിചേട്ടനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ആ വണ്ടി കൊണ്ടുനടക്കുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അവരെല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടണം. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, വണ്ടി ഫുള്ള് വൈറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ക്യാപ്സിയുടെ വൈറ്റ് പെയിൻറ് അടിച്ചിട്ട് ക്യാപ്സിയുടെ ക്ലിയർ അടിച്ച് സെറ്റപ്പ് ചെയ്ത് ഫുൾ പെയിൻറ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന വണ്ടി കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലിപ്പ് കൊടുത്തിട്ടുണ്ടോ, ലിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുള്ളിലൊക്കെ നമ്മൾ ഓറഞ്ച് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ആ ബ്ലാക്ക് വരുന്നിടത്ത് എല്ലാം ബ്ലാക്ക് എല്ലാം അടിച്ചു ക്ലിയർ അടിച്ച് തിളക്കി മിനിക്ക് സെറ്റപ്പ് ആക്കി നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മേളിൽ ഇതുണ്ടോ, മേളിൽ നിങ്ങൾ വിചാരിക്കും ടോപ്പ് ലൈറ്റ് ഒന്നും വെക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇവിടെ വിചാരിക്കാം. പക്ഷേ അത് വെറുതെ ചുമ്മാ ഒരു ഡെമ്മി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ചുമ്മാ ലൈറ്റ് വെച്ചാൽ അത് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതും പറഞ്ഞ കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ മിററുകൾ കാര്യങ്ങളെല്ലാം കുറച്ച് ഇളക്കവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്തു. അതേപോലെ സ്റ്റിക്കർ വർക്ക് ഫുള്ളായിട്ടുണ്ട്, ശലഭം എന്നുള്ള പേര് കണ്ടോ, ഏ വിവേക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കമ്പനിയുടെ പേര്. പറവൂർക്കാരെന്നൊക്കെയാണ്, പറവൂർക്കാരുടെ ചങ്കാണ് കേട്ടത്, പറവൂർക്കാരെന്നൊക്കെയാണ് ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത്. കാരണം പറവൂരാണ് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന, കാരണം എൻ്റെ ട്രാവൽസ് നടക്കുന്ന കാലം മുതൽ എനിക്കറിയാവുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇതേപോലെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഖിൽ എന്താണൊക്കെ ചെയ്തു, എടാ അഖിലേ, എടാ അഖിലേ, നീ ഇതെന്താണത്, എന്താ പരിപാടി, നീ എന്താ ഇന്നത്തെ കുറച്ച് ലൈറ്റിൻ്റെ ഉണ്ടോ, എന്താ ആണോ, അപ്പൊ അത് മാറ്റാണോ, ആണോ, അപ്പൊ അതൊന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യണം അല്ലേ. അത്യാവശ്യമുള്ള സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, സൗണ്ട് അല്ലേ, അത്യാവശ്യമായിട്ടുള്ള സെറ്റ് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഉണ്ടല്ലേ, കണ്ട നല്ല എക്സ്പ്ലോറിന്റെ ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് വണ്ടികൾ പാടുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഡ്രൈവറിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അയാൾ അതേപോലെ നീറ്റ് ആയിട്ടല്ലടാ അല്ലേ, രാവിലെ എത്തിവിടെ എന്നിട്ട് ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ആൾ കൂടെ നിന്നിട്ടാണ് എല്ലാ കാര്യവും ചെയ്യിച്ചത്. അതേപോലെ തന്നെ ഉള്ളിലാണെങ്കിലും അല്ലേ, എല്ലാവിധ കാര്യങ്ങളും അല്ലേ, എല്ലാം സെറ്റാണ്, എല്ലാം ആളുടെ ഐഡിയക്കാണ് ചെയ്തു തന്നത്, എല്ലാം ചെയ്തേക്കണം അല്ലേ. അതേപോലെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ മറ്റുള്ള എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ അല്ലെ, വണ്ടിയിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്, ഉള്ളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലുണ്ടോ, ലൈറ്റുകളെല്ലാം മാറിയിട്ട് ഇതെല്ലാം പുതിയ ലൈറ്റ് വെച്ചാണ്, ഇതെല്ലാം പുതിയ പുതിയ ലൈറ്റുകളാണ് കാര്യങ്ങളെല്ലാം വെച്ചേക്കണം. അതേപോലെ തന്നെ സൈഡിലാണെങ്കിലും ശലഭം ഹോളിഡേയ്സ് എന്നുള്ള പേര് കാര്യങ്ങളെല്ലാം സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിൽ വരുമ്പോഴാണ് വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി ഫുള്ളായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കാരണം വെച്ചാൽ ഇവിടെ ഏതാണ്ട് ഒരു 10-15 അല്ലെ ബേബി ചേട്ടാ, എത്ര ദിവസമായിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ വന്നിട്ട്? എന്തായാലും 10-15 ദിവസമായിട്ടുണ്ടാവില്ലേ, 12 ദിവസം വേണ്ട, 12 ദിവസം കൊണ്ടാട്ടോ ഞങ്ങൾ ഇതേപോലെ ഫുള്ള് പെയിന്റ് ചെയ്ത്. കാരണം വെച്ചാൽ ഇപ്പം ഇത്തിരി തിരക്ക് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ബേബി ചേട്ടന് പെട്ടെന്ന് പണി തീർത്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് പുള്ളിക്കാരൻ ചേട്ടൻ്റെ പേരെന്താ, വീട് എവിടെ ഇപ്പോൾ? പറവൂരാണോ? കുറെ നാളെ ബേബിചാൻ്റെ കൂടെ? കുറച്ച് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയി. ആണല്ലേ, കറങ്ങി തിരിഞ്ഞൊക്കെ അങ്ങനെ നമ്മളിവിടെ തന്നെ ബേബിചാൻ്റെ തന്നെ ഒന്ന് പെട്ടല്ലേ. അതുണ്ടോ, അതേപോലെ തന്നെ ഫുള്ള് കഴുകിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. കാരണം ഫുള്ളായിട്ട് കഴുകി മേനയാക്കി റെഡിയാക്കാനുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ പൊടിയുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ലൈൻ ഇട്ടുണ്ട്, അതെല്ലാം കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ വീൽ കപ്പുകൾ കാര്യങ്ങൾ, 8 ബോളിൻ്റെ വീൽ കപ്പ് ഓറഞ്ച് കളറാണ് നമ്മൾ അടിച്ചിട്ടിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബോഡി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം മാറി ഫുള്ള് നമ്മൾ ഇപ്പോഴത്തെ മോഡൽ ആയിട്ടുള്ള, കാരണം നമ്മൾ ബോഡി കോഡ് പ്രകാരമുള്ള ലൈനുകൾ കാര്യങ്ങളെല്ലാം ഇട്ട് റെഡിയാക്കി ബാക്കിലുള്ള വീൽ കപ്പ് നമ്മൾ ഇതായിട്ട് ഫിറ്റ് ചെയ്തേക്കണം. ഇതുണ്ടോ ബാക്കിലെ വീൽ കപ്പ്, നമ്മൾ ഈ മോഡലാണ് നമ്മൾ ബാക്കിലെ വീൽ കപ്പ് ഫിറ്റ് ചെയ്തേക്കണത്. അത് ഓറഞ്ച് കളർ തന്നെയാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇതുണ്ടോ, അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് ഒന്ന് കഴുകിക്കൊണ്ട്. കാരണം ഇവിടെ നല്ല പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് ആ പൊടി ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കഴുകണം. കാരണം ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ പഴയ ലിപ്പ് എടുത്തിട്ട് പുള്ളി ബാക്കിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളതെല്ലാം ബാക്കിലേക്ക് വെച്ച് കൊടുത്ത് നമ്പർ പ്ലേറ്റ് എല്ലാം മാറി. അതേപോലെ തന്നെ ഈ ലൈറ്റുകളെല്ലാം മാറിയിട്ടോ, കുറേ മിക്ക ലൈറ്റുകളും ഇതെല്ലാം മാറിയിട്ടുണ്ട്. കാരണം അത് റെഡും ബ്ലാക്കും ആയിട്ടുള്ള മിക്സ് ചെയ്തുള്ള കളറുകളാണ്. അതേപോലെ തന്നെ ഇതാട്ടോ അവരുടെ അഡ്രസ്സ്. അപ്പോൾ പറവൂർ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ
49 സീറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓട്ടോ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ബേബി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജഗിരി കോളേജിന്റെ ബസ് ഇപ്പോഴും പുള്ളി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് പുള്ളി ബസ്സിന്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം ഇതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ചിലപ്പം ഹോളിഡേസ് നല്ല വണ്ടിയാണ്, പുത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ പുത്തൻ വണ്ടി മാറിക്കും. അതേ രീതിയിലുള്ള രീതിയിലാണ് വണ്ടികളെല്ലാം പണിത് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ ചെയ്ത വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് ബേബി ചേട്ടനെ പരിചയപ്പെടണം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇത് കൊണ്ടുനടക്കുന്ന ഡ്രൈവറുണ്ട്, നമുക്ക് അദ്ദേഹത്തേക്കും നമുക്ക് എന്തായാലും പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും വണ്ടിയുടെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തായാലും ഒന്ന് എടുക്കണം. കാരണം ഉള്ളിൽ ഫ്രീസർ, എന്താ പറയണേ, എയർ കൂളർ, വാട്ടർ കൂളർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഉണ്ടോ ഇതാട്ടോ ചിലപ്പം ഹോളിഡേയ്സ് എന്ന് പറയുന്ന അവരുടെ പേരും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 99% ആ വണ്ടി 100% വർക്ക് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതുണ്ടോ ഇതാട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബേബി ചേട്ടൻ എന്ന് പറഞ്ഞത്, ഇതാണ് നമ്മുടെ ബേബി ചേട്ടൻ. ബേബി ചേട്ടാ എത്ര വർഷമായി ഈ ഫീൽഡിൽ? 40 വർഷമായിട്ട് ടൂറിസ്റ്റ് മേഖലയിലുണ്ട്. അത് ശരി. അപ്പൊ നമ്മളെ പഴയ റോയ് ചേട്ടൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് പെട്ട ആൾക്കാരാണ് നിങ്ങള് അല്ലേ? നമ്മുടെ കിലോ 45 രൂപ ഒക്കെ വിൽക്കാൻ പോയാ അതേപ്പോ ആണല്ലേ? ഓ ഒക്കെ സർവീസ് ആണല്ലേ? ആ ആ ഈ 40 വർഷത്തിന് മേലിലാണോ റോയ് ചേട്ടനോ? അത്ര റോയ് ചേട്ടൻ അങ്ങനെ 45 കൊല്ലത്തോളം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബേബി ചേട്ടൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ബേബി ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു വണ്ടി ഇപ്പം ഈ ഇടയ്ക്ക് ബേബി ചേട്ടാ പുതിയൊരു വണ്ടി എടുത്തതല്ലേ നമ്മള് അല്ലേ? ഇപ്പൊ ഇത് ഏതാ മോഡൽ വണ്ടി? 2019 മോഡൽ അല്ലേ? അപ്പൊ അത്യാവശ്യം നല്ല അല്ലെ? 210 അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ നേരത്തെ പറഞ്ഞ ബേബി ചേട്ടൻ ഇതാണ്. നിങ്ങൾ മാക്സിമം പറവൂരും ആ ഏരിയയിലൊക്കെ ഉള്ളവർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞാൻ അവരുടെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ബാക്കിൽ കാണിച്ചു തന്നല്ലോ അല്ലേ? അതാണ് അവരുടെ വണ്ടിയുടെ അവരുടെ ട്രാവൽസിന്റെ നമ്പർ അല്ലാണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അതെ നമ്മുടെ ചങ്കായിട്ട് നിൽക്കുന്ന ആളാട്ടോ, ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒന്നും പറയാനില്ല. എന്തൊരു തന്നെ കൂടെ വല്ലതും മേടാനുള്ളൂ. ഈ വണ്ടി തുടങ്ങിയ പിന്നെ വണ്ടി ഒന്നും മാറിയിട്ടില്ലത്. എത്ര വർഷമായി ബേബി ചേട്ടൻ ഇവിടെ ഇപ്പോ? 17 വർഷമായി. പുള്ളിക്കാരൻ പേരെന്തായിരുന്നു? കാർത്തിക. എവിടെ വീട്? എവിടെ ചെറായിലല്ലേ? 17 വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ ചങ്കായിട്ട് നിൽക്കുന്ന ഒരാളാട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എന്ത് വേണമെന്ന് പറഞ്ഞാലും ബേബി ചേട്ടൻ അത് ചെയ്തു കൊടുക്കുകയാണ് അല്ലേ ബേബി ചേട്ടാ? അതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉള്ള അഡീഷണൽ കുറെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തെങ്കിലും ബേബി ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അത് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് ബേബി ചേട്ടൻ അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി ഫിറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഏയ് അപ്പൊ എന്നിട്ട് പിന്നെ ഇനിയിപ്പോ എങ്ങനെയാ നാളെ എങ്ങനെ ട്രിപ്പ്? ഇന്ന് രാത്രി മൈസൂർ പോകല്ലേ? എത്ര ദിവസം ട്രിപ്പ് അത്? ആണല്ലേ, തിങ്കളാഴ്ച വെളുപ്പിനെ തിരിച്ചെത്തും അല്ലേ? അപ്പൊ 3 ദിവസം, ഇന്നിപ്പോ വെള്ളി, ശനി, ഞായർ, ആ തിങ്കളാഴ്ച ഞായറാഴ്ച വൈകിട്ട് പോരും അല്ലേ? എവിടെ നിന്ന്? അവിടെ തന്നെ പറവൂർ ഭാഗം തന്നെ. കടമക്കുടി ഏരിയ ആണല്ലേ? ആണല്ലേ ആണല്ലേ. അപ്പൊ കടമുടിക്കാർക്ക് വേറൊരു കാര്യം, നമ്മൾ സ്പെഷ്യൽ സാധനമൊക്കെ എന്ത് പിടിപ്പിച്ചുകൊടുത്തുണ്ട്? ഫ്രീസർ, അതിന് കൂളർ അല്ലേ? കൂളർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കടമുടിക്കാർക്ക് അല്ലേ തണുപ്പിച്ചൊക്കെ ആണ് പോവാ അല്ലേ? നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ച്, ചൂടുവെള്ളം എന്ത് വെള്ളം കുടിക്കുക, തൊണ്ടവനുള്ളവർക്ക് ചൂടുവെള്ളം കുടിക്കുക, തണുത്തവർക്ക് അല്ലേ? അതെല്ലാം കുടിച്ച് പോകാനുള്ള സെറ്റപ്പിലായിട്ട് വണ്ടിയുടെ പണികളെല്ലാം തീർത്താണ്. അപ്പൊ അതേപോലെ നമുക്ക് വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് കാണാനുണ്ട്. കാരണം വെച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഇപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറഞ്ഞത്? അത്രയായിട്ടുള്ളൂ അല്ലേ? എ സിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് 1 മാസമായിട്ടുള്ളൂ, അത്രയും പഴക്കമുള്ളൂ. അതേപോലെ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറാം. ഇതുണ്ടോ, ഇതാണ് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്ന വഴിയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ. കാരണം ഇത് നിൽക്കാൻ പറ്റില്ല, ചൂടാണ്. കാരണം വണ്ടി വെയിലത്തേടെ വെച്ചുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടും. അതേപോലെ തന്നെ ഇത് പ്രകാശ ബോഡിയാണ്. പ്രകാശ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മറ്റുള്ള ബോഡിനേക്കാൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 100%ക്ക് 100% നമ്മുടെ പ്രകാശ് ബോഡി എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം മിക്ക ആളുകളും അതേപോലെ തന്നെ ബാംഗ്ലൂർ പോയിട്ട് പ്രകാശ് ബോഡിയാണ് മിക്ക വണ്ടികളിലും ബോഡി കെട്ടി വരുന്നത്. ചേസ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർ പോകണം. കേരളത്തിലാണെങ്കിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡി കെട്ടി വരുന്നത് പ്രകാശിൽ നിന്നാണ്. അതേപോലെ തന്നെ അതുണ്ടോ, ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തട്ടോ. ഇതാണ് കൂളർ. കൂളറിൽ വെള്ളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു ഫ്രീസർ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ. ഇതെങ്ങനെ തുറക്കുന്നത്? ആ ഇതിങ്ങനെ തുറക്കാം അല്ലേ? ഇങ്ങനെ തുറക്കണത്? ആ ഇതുണ്ടോ, ഇതുണ്ടോ. ഇതൊരു ഫ്രിഡ്ജ് പോലത്തെ സംഭവം കേട്ടോ. അത്യാവശ്യം അവർക്ക് വെള്ളം വേറെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് വെക്കണമെങ്കിലൊക്കെ അത്യാവശ്യം വെക്കാം. പിന്നെ അതിൽ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചീത്ത ആകാതിരിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഈ പെട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ചെറുതാക്കി, ഇത്തിരി വലിയ പെട്ടിയായിരുന്നു. ട്രെയിനറിന് കൂടി ഇരിക്കാൻ പറ്റിയ വിധത്തിൽ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ കൂടി ഇരിക്കാൻ പറ്റിയ ഇതിലുള്ള സെറ്റപ്പിലാണ് അതെല്ലാം ചെയ്ത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ കൂളർ കാര്യങ്ങളെല്ലാം
നമ്മൾ ക്ലാമ്പെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈറ്റുകൾ മാറാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൊബൈൽ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൊബൈൽ ചാർജറും കംപ്ലൈൻ്റ് ആയിരുന്നു. അതെല്ലാം നമ്മൾ മാറി. അതേപോലെ സൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ചെയ്തു. അതേപോലെ ലൈറ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഉള്ളിൽ കുറച്ച് ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഫാനൊന്നും രണ്ടും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അതെല്ലാം റെഡിയാക്കി എല്ലാം ക്ലിയർ ചെയ്തു. ഫുൾ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബസ്സിന് ചെയ്യേണ്ടതായ രീതിയിലുള്ള എല്ലാവിധ വർക്കുകളും കാര്യങ്ങളും ഇതുണ്ട്. ഇതെല്ലാം പഴയ ഫാൻ മാറ്റി തട്ടുന്നുണ്ടാണ്. ഇത് പഴയ ഫാനായിരുന്നു, അതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് ഫാനൊക്കെ മാറ്റി. അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ എന്തായാലും ബേബിച്ചേട്ടൻ്റെ വണ്ടി നമ്മളിവിടുന്ന് എന്തായാലും ഇറക്കി വിടാൻ പോകും. നമ്മളെ നമ്മുടെ ബേബിച്ചേട്ടൻ്റെ ശലഭൻ ട്രാവൽസിൻ്റെ ഈ താക്കോല് ഏതാണ്ട് ഒരു 10-12 ദിവസം എൻ്റെ അടുത്ത് നിന്ന് തന്നാണ്. ഞാൻ വളരെ ഭദ്രമായിട്ട് ഇതേ മോഡലിലാക്കി അത്യാവശ്യം ബേബിങ് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് വളരെ നീറ്റായിട്ട് നമ്മൾ ബേബിച്ചേട്ടന് ഈ താക്കോല കൊടുക്കണം. ബേബിച്ചേട്ടാ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വർഷത്തിൽ വന്നതിന് കേട്ടോ എന്തായാലും ബേബിച്ചേട്ടനെ കാണാൻ പറ്റിയാലൊക്കെ വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലൊരു കൂട്ടുകാരൊക്കെ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ബേബിച്ചേട്ടാ ഓക്കെ കേട്ടോ വെല്ലാം മങ്ങിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് നിന്നാണ്. കാരണം വെച്ചാൽ അതിന് ഓട്ടം കിട്ടണം, വണ്ടികൾക്ക് ഓട്ടം കിട്ടണം. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ഈ വണ്ടി ബേബിച്ചേട്ടന് കൊടുത്തു വിടാം കേട്ടോ. ഓക്കെ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഭാരത് ബെൻസ് 19-17 കേട്ടോ, അതിൻ്റെ ഫുള്ള് മേളിലുള്ള എയർ കട്ടറിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഫുള്ള് പെയിൻറ്റിങ് വർക്കുകളാണ്, ഫുള്ള് ഇതേപോലെ തന്നെ ഗ്രീൻ ഒരു സെറ്റപ്പ് ഫ്ലൂറസെൻ്റ് നല്ല സെറ്റപ്പ് കളറുടെ മെറ്റാലിക് ഗ്രീനാണ് നമ്മുടെ ക്യാപ്റ്റിയുടെ പെയിൻറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അടിച്ചതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റിങ്സുകളെല്ലാം കണ്ടോ, മേളിലാണെങ്കിലും നല്ല അടിപൊളി ഡിസൈനും സെറ്റപ്പായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തിടുന്നത്. കണ്ടോ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോൾ കണ്ടതിന് മേളിലൊക്കെ കണ്ടോ ഭയങ്കര സെറ്റപ്പിലാണ്. നമ്മളൊരു ഭംഗിയായിട്ട് തന്നെയാണ് അതിൻ്റെ എയർ കട്ടർ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാമുണ്ട്, അതെല്ലാം ചെയ്യാനുണ്ട്. ഇന്ന് വൈകുന്നേരം എന്തായാലും നമുക്ക് ഈ വണ്ടി ഇന്ന് ഡെലിവറി വിടാനായിട്ടുള്ള. അതേപോലെ തന്നെ ഇതുണ്ടോ, ഈ വണ്ടി ഉണ്ടോ, ഇത് നമ്മുടെ ശിവറാം മോട്ടറിംഗ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്രെയിൻ സർവീസാണ്. ക്രെയിൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികളൊക്കെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടികളെല്ലാം കൊണ്ടുപോകുന്ന രീതിയിലൊരു സംഭവമാണ്. ഇതുണ്ടോ നല്ല അടിപ്പം വണ്ടിയാട്ടോ, നല്ല സെറ്റപ്പായിട്ട് അവർ പൂനെയിൽ ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം പണിത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. ഇതുണ്ടോ അവർ പറഞ്ഞ രീതിയിലുള്ള കളറുകൾ, ഓറഞ്ച് കളറാണ് നമ്മൾ വീൽ കപ്പിന് നമ്മൾ അടിച്ചു കൊടുത്തിരുന്നത്. വീൽ കപ്പിന് കളറുകളെല്ലാം അടിച്ച് അതേപോലെ തന്നെ ഗ്രില്ല് മാറാനുണ്ട്, അതേപോലെ സൺഷെയ്ഡ് പിടിപ്പിക്കാനുണ്ട്. ഏ ഭായ് എന്താ പേരെന്താ? അഖില്. കഴിഞ്ഞ ദിവസം വന്നാട്ടെ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കുകളെല്ലാം തീർത്ത് ഇന്നിപ്പോൾ വിടാൻ വേണ്ടിയിട്ടാണ് വീൽ കപ്പല്ല. ഇനിയിപ്പോൾ അഖില നമുക്ക് സൺഷെയ്ഡ് പിടിപ്പിച്ചു, ഇനിയിപ്പോൾ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ഒരു ചാർജറും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാല്ലോ അല്ലേ. അപ്പോൾ അതും കൂടി ഉള്ളൂ, ഒരു മൊബൈൽ ചാർജർ ഫിറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. ഇത് ശരിക്കും നമ്മുടെ ഓഫീസ് എവിടെയാ? കൊല്ലത്താണ് ഓഫീസ്. കൊല്ലത്താണ് അല്ലേ? എറണാകുളത്തുണ്ടോ? അപ്പോൾ എറണാകുളത്തുണ്ട്. വൈറ്റിലെ ഓഫീസ് ഉണ്ടല്ലേ. ഓ അത് ശരി. കണ്ടാ ഇതിൻ്റെ ഓഫീസൊക്കെ തന്നെ ശ്രീറാം മോട്ടർ. ശ്രീറാം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗൂഗിളിൽ അടിച്ചാൽ മതി. അല്ല ശിവറാം, സോറി ശിവറാം എന്നാട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളും ആ ഉള്ളും തുറന്നില്ല, ഡോറും തുറന്ന് ഉള്ളു ചെയ്തേക്കണല്ലേ. നമ്മുടെ സ്റ്റേജൊക്കെ ചെയ്തുല്ലേ, അതേപോലെയാണ്. കാരണം ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറയുന്നറിയോ, ഇത് ഇതേപോലെ വലിയ വലിയ കാറുകളൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഡെലിവറി, പുതിയ വണ്ടി ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇത് ലൈറ്റുകളൊക്കെ എടുത്തുണ്ടോ. ഇതിൻ്റെ ഉള്ളു വശം നോക്കി, ഇത് നോക്കിയേ. കാരണം അവരുടെ പരസ്യവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ ഡിസൈൻ ചെയ്യുന്നത് പോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഡിസൈൻ ചെയ്യുന്ന ലൈറ്റൊക്കെ ഉണ്ടോ. ഇതുണ്ടോ മേളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബ് കൊടുത്തിട്ടുണ്ടോ. മേളിലുള്ള ലൈറ്റുകളൊക്കെ നോക്കി, ഒരുപാട് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കേട്ടോ. എല്ലാം സെറ്റപ്പായിട്ട് തന്നെയാണ് പണിതേക്കണത്. ആ ഗ്ലോബ് ഇടാൻ പറ്റുമോ? ആ ഗ്ലോബ് ഇട്ടേ നോക്കി, അടിപൊളിയായിട്ടാ. ഇത് സൈഡിലേക്ക് അവിടെ നിന്നൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇതിപ്പോൾ പുത്തം വണ്ടിയൊക്കെ മേടിക്കുമ്പോഴേ അവിടെ ചെന്നിട്ട് അവർക്ക് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഇവർ വണ്ടി ഇറക്കുന്ന സമയത്ത് ഇതുണ്ടോ ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് കണ്ടോ ഗ്ലോബ് ആട്ടോ. ഇതുണ്ടോ ഗ്ലോബെല്ലാം ഓൺ ചെയ്തേക്കണല്ലോ. ഈ ഗ്ലോബെല്ലാം ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ് അവർക്കൊരു വണ്ടി ഇറക്കി കൊടുക്കുന്നത്. സ്മോക്കറൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട കേട്ടോ. നമ്മൾ ശരിക്കും ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ചെയ്യുന്നത് പോലെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പോലെ ക്രെയിനുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ ചെയ്തിരുന്നത്. കാരണം അത്രയ്ക്ക് നല്ല നീറ്റായിട്ടോ. കാരണം അവർക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അവിടെയാണ് അവരിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. എവിടെയാണ് നിങ്ങളുടെ വർക്ക്ഷോപ്പ്? എവിടെ? അവിടെ തന്നെയാണ്. കൊല്ലത്തന്നെ അല്ലേ. ഓണറിൻ്റെ പേരെന്താ? അരുൺ. അരുൺ അല്ലേ? അരുൺഭായുടെ വണ്ടിയാണല്ലേ. അരുൺഭായുടെ മിക്ക വണ്ടികളും ഞങ്ങൾ ഇതേപോലെ മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പല പല കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് വണ്ടീനെ സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം വളരെ നീറ്റായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം വന്നാലും പുള്ളി ചോദിക്കണം വെച്ചാൽ എന്താണ് നിജീപേ, നമുക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത്, വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ. കാരണം വണ്ടീനെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണല്ലോ. കാരണം ഇങ്ങനെയൊക്കെ അടിപൊളി ഈ ഒരു ഗ്രില്ലാട്ടോ. ഇതാണ്
നമ്മൾ ഈ ഒരു ഗ്രില്ലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഗ്രില്ലെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്താൽ മതി. അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തായാലും നമ്മുടെ വർഷോപ്പിൽ നിന്ന് ഇന്ന് തന്നെ പോകട്ടോ. മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും അവർ പോകും. റെഡി പച്ചയെ ബന്ധപ്പെടുത്താൻ പറ്റാ കഴിഞ്ഞ ഇനിയില്ലടാ മതി. ടച്ചിങ് സൈഡിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ സൈഡിലടാ, സൈഡില് ആലമ്പൊന്ന് ഇത് ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് പെയിന്റ് ഒന്ന് ഇതായിട്ടുണ്ടാവും ടച്ച് ചെയ്യാനുണ്ട്. ആ സൈഡിൽ ആ അപ്പൊ അതൊന്ന് ടച്ച് ചെയ്യണം. അതേപോലെ തന്നെ വിഷ്ണു ഇതിന്റെ ഡാഷ് ബോർഡ് കൈവറി അടിക്കാൻ വേണ്ടിട്ടേ ഫുള്ള് മാസ്ക് ചെയ്യണം, ഡാഷ് ബോർഡ് അടിക്കണം, എഞ്ചിന്റെ കവർ അടിക്കണം, ഇതെല്ലാം കാര്യങ്ങളും ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇതുണ്ട്. ഇതേപോലെ ഐവറി കളർ, പക്ഷെ അതൊന്നും ഡാഷ് ബോർഡിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ അടുത്തുള്ള ടീമിന്റെ ഒരു വണ്ടിയാണ്, നമ്മുടെ വർഷോപ്പിന്റെ തൊട്ടടുത്തുള്ള ഒരാളുടെ വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചെലവനാശാനാട്ടാ, ചെലവനാശാനാണ് മറ്റേ ആക്സിഡന്റ് വണ്ടിയുടെ ആശാൻ എന്ന് പറയുന്ന പോലെ സാധനങ്ങളെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്ത് പറ്റി? ഇന്നലെ എന്ത് പറ്റി? പരിപാടി വീട്ടിലിരുന്ന് വെറുതെ ആണോ കണ്ടോ? അപ്പൊ ആണല്ലേ ആണ്ടാ. അപ്പൊ ഇതുണ്ട്, അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. വണ്ടി ആക്സിഡന്റ് ആയതാണ്, ഫുള്ള് ഈ സൈഡ് ഇടിച്ച് ഇതായതാണ്. അപ്പോൾ അതെല്ലാം സെറ്റപ്പ് ആക്കാനുണ്ട്. ഈ സൈഡെല്ലാം അതിന്റെ കട്ടിങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റി റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇറക്കാനായിട്ടാണ്. കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള വണ്ടിയാണ്. ബമ്പറൊക്കെ ഇതായി പോയിട്ടാണ്, ബമ്പറെല്ലാം ഇടിച്ച് ഇതായി പോയി. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വർഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ സാധനങ്ങൾ ഓർഡർ കൊടുത്ത് നമുക്ക് കമ്പനിയിൽ നിന്ന് വരുത്താനുണ്ട്. ഇത് നമ്മുടെ അലങ്കൃത എന്ന് പറയുന്ന അലങ്കൃത വെഡിങ് പ്ലാനേഴ്സിന്റെ വണ്ടി കേട്ടോ. അതിന്റെ ഫുള്ള് റെഡ് കളർ അടിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ടുള്ള സർഫേസറും അതിനെ തന്നെ പ്രൈമർ കാര്യങ്ങളെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പെയിന്റിങ് നമുക്ക് എന്തായാലും ഇന്ന് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഇന്ന് തീരുമെന്നറിയില്ല, എന്നാലും ഈ നാളുകൂടി എന്തായാലും ഇതിന്റെ ഫുള്ള് പെയിന്റിങ് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീരും. ഇതിന്റെ പെയിന്റും കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെയിന്റ് അടിച്ചാൽ മതി. അപ്പോൾ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ സെറ്റപ്പ് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കണം. എന്തായാലും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കൂടുതൽ നമുക്ക് എന്തായാലും ഈ വണ്ടി കൊടുക്കാനായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ കാസിനോ എന്ന് പറഞ്ഞ വണ്ടിയാട്ടോ. അതിന്റെ ഫ്രണ്ടിലുള്ള ബമ്പറുകളെല്ലാം മാറി, കാരണം ബമ്പറൊക്കെ ആയ പോയി കിടക്കാറുണ്ട്. അതെല്ലാം മാറി അതിന്റെ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി ഒരു ടച്ച് ആൻഡ് പോളിഷിങ് ആയിരുന്നുണ്ട്. ഫുള്ള് സൈഡിലൊക്കെ കുറെ പെയിന്റിങ് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് മേളിൽ ക്യാരിയർ ഇറക്കി അതിന്റെ ചവറ് കാര്യങ്ങളെല്ലാം കളഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തേച്ച് റെഡിയാക്കി മേളിൽ ഒരു കൂട്ട് പെയിന്റ് അടിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നല്ല കട്ടിയിൽ തന്നെ ടോപ്പിൽ നമ്മൾ പെയിന്റ് അടിച്ചാണ്. ഇനിയിപ്പോ നല്ല ക്യാരിയറാണ്, ക്യാരിയർ നേരെ നമ്മൾ തേച്ച് റെഡിയാക്കി വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് നമുക്ക് ഇതിന്റെ മേളിൽ കയറ്റാനായിട്ട്. അപ്പൊ അതെല്ലാം കയറ്റി വീൽ കപ്പ് ഫിറ്റ് ചെയ്യണം, ഉള്ളിൽ സീറ്റ് ഫിറ്റ് ചെയ്യണം. അതെല്ലാം ചെയ്ത് കർട്ടനും സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും നമുക്ക് ഈ വണ്ടി ഇന്ന് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് കുറച്ച് രാത്രി ആയാലും നമ്മൾ എന്തായാലും ഈ വണ്ടി നമുക്ക് എന്തായാലും ഇന്ന് ഡെലിവറി കൊടുക്കണം. കാരണം വെച്ചാൽ ഇതിന് ഓണർമാരുണ്ടായിരുന്നു, ഒരാൾ ഗൾഫിൽ പോയതിന് കൂടുതലുള്ള ഒരാളുടെ പുള്ളിക്കാരൻ നാളെ മറ്റന്നാളാണ് പോകാനായിട്ടുള്ളതാണ്. പിന്നെ പള്ളിപ്പെരുന്നാളും ഒക്കെ ആയിട്ട് വളരെ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് എന്തായാലും വണ്ടി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയും നമുക്ക് തീർത്ത് വിടണം. കാരണം വെച്ചാൽ എന്താ വെച്ചാൽ ടെസ്റ്റാണ്, ടെസ്റ്റ് വർക്കാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലോർ വർക്കുകൾ അതേപോലെ ഉള്ളിലുള്ള പെയിൻറ്റിങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. ഈ വീൽ കപ്പ് ഉണ്ടോ, ഈ വീൽ കപ്പ് നമ്മുടെ ആ പച്ച വണ്ടിയില്ലേ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച നമ്മുടെ പച്ച വണ്ടിക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതെല്ലാം റെഡിയായിട്ട് ഇതിൻ്റെ ക്ലാമ്പെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ആ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. പക്ഷേ അതെന്താണ് ഇനി അന്ത പരിപാടി ഏതിൻ്റെ? ഇതിൻ്റെ പുള്ളിപ്പാണല്ലേ. അപ്പോൾ ഇതിന് കളർ അടിക്കണമല്ലോ. മുള്ളിൽ കളർ കൊടുക്കണം നമ്മൾ. ബ്ലൂ അല്ലേ, ആ മെറ്റാലിക് ബ്ലൂ അല്ലേ കണ്ടോ. ഇനിയിപ്പോൾ അതെല്ലാം അവനോട് നിർത്തണമെന്ന് കൊടുക്കണേട്ടോ. ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പരിപാടികളെല്ലാം തീർത്ത് വിടാം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യം നന്ദു. ഇനിയിപ്പോൾ എന്തൊക്കെയുള്ളത് നമുക്ക് ഇനി ഇതിന്? ഇത് ഏത് കളർ അടിക്കണേ നമുക്ക്? ബ്ലൂ അല്ലേ. ഇത് ബ്ലൂ മെറ്റാലിക്ക് തേച്ചിട്ട് നേരെ സർഫേസർ അടിച്ചിട്ട് നേരെ ബ്ലൂ മെറ്റാലിക്ക് ഒന്ന് അടിക്കും. പിന്നെ വേറെ എന്തുള്ള നമുക്ക് ഇനി ഇതുമ്പോൾ ക്യാരിയർ ഒന്ന്, ക്യാരിയർ രണ്ടായിരത്തിന്റെ പേപ്പർ ഇട്ട് തേച്ചിട്ടാണോ അത് വേണ്ട? വാഷ് ചെയ്ത് നിങ്ങൾ കയറ്റാനുള്ള കേസുള്ളൂ, വേറെ പ്രത്യേകിച്ച് ടച്ച് ചെയ്യാൻ ഇതിലുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വേറെ എന്താ? ആ അത് ഗോകുലം തന്നെയാണ്. പിന്നെ എന്റെ അലങ്കൃതം എന്തായാലും നമ്മുടെ അലങ്കൃതം ഇന്ന് എന്തായാലും അടിക്കും. ഇന്നേ നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റും അല്ലേ. അപ്പൊ അലങ്കൃതയുടെ പരിപാടി ഏതാണ്ട് നമുക്ക് ഇന്നത്തെ കൊണ്ട് ഏതാണ്ട് കഴിയും. അതേപോലെ തന്നെ ഗോകുല എന്ത് ചെയ്യണേ? ആ നമ്മുടെ കോർണർ മിറർ അല്ലേ, കോർണർ മിറർ ബ്ലാക്കും ഇതര. നമ്മുടെ ഗോകുലിന്റെ ചേട്ടന്റെ കല്യാണം ഓർന്നിട്ടാ, ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി ആഘോഷിച്ച് സെറ്റപ്പ് ആയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടാ കല്യാണത്തിന് അല്ലേ. അവരിപ്പോ എവിടെ എവിടെയാണ്? അവിടെയാണോ? വീട്ടിലുണ്ടാ? ആ ഉണ്ടാ. അതാണ്ടാ ഫുള്ള് അവനിതിന്റെ കോർണർ മിറർ കാര്യങ്ങളെല്ലാം പെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഋഷാദാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ഏതൊക്കെയാണ് അടിക്കേണ്ടതെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം വെച്ചാൽ അവരെ പറഞ്ഞിട്ടല്ല ഇത്ര വണ്ടികളുള്ളപ്പോൾ അങ്ങനെയൊക്കെ മാറിപ്പോവും. അപ്പോൾ അവർ കറക്റ്റായിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് പിടിപ്പിക്കാനുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ഇപ്പോൾ ഇലക്ട്രീഷ്യന്മാരെന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നിൽക്കും. അപ്പോൾ അത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കും ഒന്ന് രണ്ട് മണിക്കൂറത്തെ വർക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്താ നമുക്ക് ഇന്ന് രാത്രി ഈ വണ്ടി നമുക്ക് വിടാനായിട്ട് പറ്റും. ഇനി സ്റ്റിക്കർ വർക്ക് ഒരുപാട് സ്റ്റിക്കർ വർക്ക് ഉണ്ട് കേട്ടോ, ബോഡിയിലുള്ള സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളുണ്ട്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമ് കാര്യങ്ങളെല്ലാം ഒട്ടിക്കാണ്ടാണല്ലോ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സൈഡിലാണെങ്കിൽ ഒരുപാട് സ്റ്റിക്കർ വർക്ക് ഉണ്ട്, സൺഷെയ്ഡ് കയറ്റാണ് കേട്ടോ, സൺഷെയ്ഡ് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അതെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യണം. എന്തോ എന്താ പിന്നെ ആ സൈഡ് ഒരു ഇച്ചിരി ഇതായല്ലേ, ഒന്ന് ഇതായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അവന്ന് ടച്ച് ചെയ്യണം. പിന്നെ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ടാവും അല്ലേ, ലാസ്റ്റ് ഒന്ന് എല്ലാം കഴിയുമ്പോൾ അവിടെയൊക്കെ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യണം. അതിന് വീൽ കപ്പ് പിടിപ്പിക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വണ്ടി നമുക്ക് എന്തായാലും വിടണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരുപാട് വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടികളുടെയും അടിപൊളി മോഡൽ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെന്നുണ്ടോ. പല രീതിയിലുള്ള പല മോഡൽ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സംഭവം ഞാൻ പറയണം, നമ്മുടെ ഒരു ടീം പുതിയ സീറ്റ് വാങ്ങിച്ചാണ്. ഇത് ടൈപ്പ് ഒരു മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ 6 സീറ്റ് നമ്മുടെ തിരിപ്പുണ്ട്. വോൾവോടെ സീറ്റാണ്, വോൾവോടെ ഇതിൻ്റെ ഒരു കമ്പനിയുടെ പേരുണ്ട്. ഇത് ഹരിതയുടെ സീറ്റാണ്, ഹരിതയുടെ സീറ്റാട്ടോ. അപ്പോൾ ഇത് വിൽക്കാനായിട്ടുള്ളതാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഇതേ ടൈപ്പ് ഇരിക്കുന്നുണ്ട്. പുത്ത സീറ്റാണ്, അതൊരു നാല് സെറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. കാരണം ഇത് വേറൊരാളുടെയാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ആളുടെ നമ്പർ അയച്ചുതരാം. അതേപോലെ തന്നെ നമ്മുടെ കടയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. അതിൽ എന്തെങ്കിലും ഇവന് ഇതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവന് എന്ത് സാധനം ചോദിച്ചാലും അറിയാൻ പാടില്ല. കഴിഞ്ഞ ഞാൻ വന്നെടുക്കേണ്ടി വന്നു ഓരോ സാധനങ്ങള് കേട്ടോ. ടോണിയാണ്, ടോണിയുടെ കാര്യം പറഞ്ഞ വല്ലാത്ത മേടാണ്. നീ രണ്ടെന്ന് പറഞ്ഞ കാര്യം വേട്ടെ എടുത്തു കൊടുക്കും. ഇപ്പൊ കിട്ടിയിട്ടില്ലല്ലോ, എവിടെയാ ആണോ കണ്ടോ. അപ്പൊ അത് ടോണി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പക്ഷെ എന്നാലും വെക്കണ സ്ഥലം ചില മറന്നുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അത്യാവശ്യം അവൈലബിൾ ആണ്. അത്യാവശ്യം വണ്ടികൾക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ലൈറ്റുകൾ, ഇതേപോലെ തന്നെ വീൽ കപ്പുകൾ ഉണ്ട്. ഇവിടെ കണ്ട പല പല മോഡൽ വീൽ കപ്പുകൾ ഉണ്ട് കേട്ടോ. അതേപോലെ ഫ്ലാപ്പ്, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ കൺവെയർ ബെൽറ്റാണ്, നമ്മൾ ഈ ക്രഷറിലൊക്കെ യൂസ് ചെയ്യുന്ന കൺവെയർ ബെൽറ്റാണ്. അതെല്ലാം നമ്മുടെ അടുത്ത് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഫാനുകളുണ്ട്, അതേപോലെ തന്നെ പുള്ളറുണ്ടല്ലോ, പുള്ളറ് സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട. ടോണി എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ കടയിൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം? എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഉണ്ട്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. കാരണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എന്തൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മിററ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് നിർത്തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, കാരണം നിങ്ങളാണ് നമ്മുടെ ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വേറെ ഒന്നല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കടയിലായാണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വർക്ക്ഷോപ്പിലാണെങ്കിലും അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കെയർ ഓഫിലാണ് വരുന്നത്. ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഗൾഫിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ആ പുള്ളിക്കാരനാണോ നമ്മുടെ പച്ചവണ്ടിയുടെ ആളാണ്. എടോ ഹലോ, ഒരു ഹായ് പറഞ്ഞോ. എന്നാലും പുള്ളിക്കാരനൊക്കെ പരിചയപ്പെടുത്താനുണ്ട്, കാരണം വൈകിട്ട് നിന്ന് നമ്മുടെ സെറ്റപ്പായിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വരണേ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇതുണ്ടോ, അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ റൂം കേട്ടോ. ഞാനൊക്കെ ഇറക്കി ഇങ്ങനെ കാണിക്കണേ. അപ്പോൾ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. എന്ത് വർക്ക് ഉണ്ടെങ്കിലും, കാരണം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് നഗറായിട്ടാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ അത്യാവശ്യം പെയിൻറ്റിങ് അപ്പോൾസറി വർക്ക്, അതേപോലെ തന്നെ ഫൈബർ വർക്ക്, സ്റ്റിക്കർ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്. അപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് വർക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.